ആണ്ടാ ചേട്ടനും കണ്ടോണ്ടാ പിടിക്കുന്നുണ്ടോ, പിടുത്തം കണ്ടോ, വല്ലാത്ത ജാതി കേട്ടോ. രണ്ടും ജിമ്മന്മാരെ, രണ്ടും ജിമ്മന്മാരെ കട്ടക്കെട്ട നിക്ക കേട്ടോ. ഐ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മള് ട്രിപ്പ് വേണ്ടി ഇറങ്ങാൻ പോകണ കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോ അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പൊ ബ്രോ വന്നിട്ടുണ്ട് നമ്മുടെ റെയിൽവേയിലോട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, കൂടെ ഉണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം അടിച്ചു മനുഷ്യേ, സെറ്റല്ലേ, സെറ്റല്ലേ, സെറ്റാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോവാണ് കേട്ടോ, നിങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാവണം. ഞങ്ങ ഇത്രയും വെള്ളം വേണ്ടായിരുന്നല്ലോ. കൈപിടി കൈപിടി, ഇത് കൈപിടിടാ. എങ്ങനെയാ മനുഷ്യ വീഡിയോ ഉണ്ട്? ട്രൈ പോണ്. മെഡിക്കൽ സ്റ്റോർ ഇല്ല, നമുക്ക് നോക്കാം. കുന്നിക്കോട് അല്ലെങ്കിൽ കൊല്ലൊന്ന് വാങ്ങിക്കാം, കൊല്ലം സമയം ഉണ്ടല്ലോ. അപ്പം ഉണ്ടുണ്ടുണ്ട്, സമയമുണ്ട് സമയമുണ്ട്. അപ്പോഴ് നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക, ഫുള്ള് കാണുക. ആദ്യമായിട്ടാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലി ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വ്യത്യസ്തമായി വേടിക്കുന്ന നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ ഉള്ളിൽ ലഭിക്കും കേട്ടോ. അപ്പം ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ബ്രോ വന്നിട്ടുണ്ട്, ബ്രോയുടെ വൈഫുണ്ട്, പിള്ളേ കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഭാവനശീലത്താണ് കൊണ്ടുവിടുന്നത്. അപ്പം അവിടെ നിന്ന് ട്രെയിൻ കയറി പോവാം. അപ്പം നമ്മുടെ അടുത്ത ടീം അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ, പുല്ലൂരിൽ നിന്ന്. പുല്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം അവരോട് ജോയിൻ ചെയ്ത് പോകും. ഓക്കെ. അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ. അവിടുന്ന് വണ്ടി പഠിച്ചോ. ആദ്യം പറയുകയായിരുന്നു, നമുക്ക് ഇവിടുന്ന് റോഡ് ട്രിപ്പ് ചെയ്യാപ്പുരിലോട്ട് ചെയ്യാൻ ചെയ്യായിരുന്നു. ഇതാ ക്യാൻസൽ ചെയ്യ. ഞാനെന്ത്, എന്നാ അങ്ങനെയാണെങ്കിൽ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് റോഡ് വായി പോവാം. ജയ്പൂരിൽ 2700 കിലോമീറ്റർ. മൂന്ന് ദിവസം, മൂന്ന് നല്ല രീതിയിൽ പോവാണെങ്കിൽ മൂന്ന് ദിവസം മതി. നമുക്ക് 5 കിലോ ചീനി അവിടെ വേണം എന്ന് പറഞ്ഞു. നമ്മൾ എന്തായാലും പോവല്ലേ, 5 കിലോ ചീനി കൂടെ മാറ്റി പോവാം. പൊട്ടിയെടുക്കല്ലേ, കറുത്ത് പോകും. നമ്മളിപ്പോ നിക്കുന്നുണ്ടോ റെയിൽവേ ക്രോസിന്റെ അവിടെ കേട്ടോ. റെയിൽവേ ക്രോസിന്റെ അവിടെ നിൽക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. റെയിൽവേ ക്രോസിന്റെ അടുത്ത് നിൽക്കുന്നു. ഇവിടെ മേൽപ്പാലം വരുമോ? പോടുന്നേ വരത്തില്ലേ? വേരെല്ലാം കെട്ടി വരണേ. നമ്മൾ ചീനിയൊക്കെ വാങ്ങിച്ചോട്ടോ, മോനുഷ്യക്ക് അമ്മക്ക് വേണ്ടിയുള്ള ചീനിയൊക്കെ വാങ്ങിച്ചു. ഇത് ഇതാണ് ഇവിടുത്തെ പഴയ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നാണ്. ഇത് സ്റ്റേഷൻ ഇതായിരുന്നു പഴയത്. ഇപ്പൊ അത് പുതുക്കി അപ്പുറത്തോട് പണിഞ്ഞതാ. അർച്ചക്കോയല്ലേ വണ്ടി വണ്ടി വരുന്നു. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തേക്ക് പോയുള്ള ടിക്കറ്റൊക്കെ എടുത്ത് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായി. ഇനി പോകണം, ഇവരെ വിട്ടിട്ട് ഞങ്ങൾക്ക് കയറി പോകണം. മോശേ എത്ര ടിക്കറ്റ് എത്ര രൂപയാ? ആ എവിടെ 60? 30 രൂപയേ ഉള്ളൂ. ഏ ഫ്ലാറ്റ് ഒന്നും വേണ്ട. അല്ല ഇത് അത് എക്സ്പ്രസ്സിനാ ഈ 30 എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് ഒന്നും അല്ല. ആ
കേറിയോ? നമ്മുടെ ആഷ്ബ്രോ അവിടെ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ, പുല്ലു ഒന്ന് കയറിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ അവൻ ശരിത്തെ. ആ ഉണ്ടുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. മുത്തു ഉണ്ട്, എല്ലാവരും ഉണ്ട്. പത്തഞ്ചിന് വരുമോ ട്രെയിന്? ഏ ആണല്ലയോ, അവിടെ നല്ല വെട്ടം ഭയങ്കര അല്ലേ. ബോബിയേ അപ്പുവേ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഉണ്ടാ മിസ് ഉണ്ട്, ഡിവാൻ ഉണ്ട്. വരുന്നോ ഡിവാണെ? ഏ വരുന്നോ? എന്നാ ബാ ബാ, ഒരുങ്ങിക്കോ ബാ. അപ്പോ ബോബിയെ, ബോബിയെ മനുഷ്യ മനുഷ്യ ബോബി നീ ബ്രോ എന്നാ ഓക്കെ എന്നാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ താങ്ക് യു. എന്താ നിങ്ങൾ ഇതിനകത്ത് കയറി? ആന്നില്ലയോ സ്നേഹ സ്നേഹമാണോ? ഞങ്ങൾക്ക് ലഗേജ് ഒന്നും ഇല്ല, എനിക്ക് ലഗേജ് ഒന്നും ഇല്ല. എന്തി എത്തിയിരിക്കുന്നു അത്? അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് എത്തി കേട്ടോ, കൊല്ലം. നമുക്ക് ഇറങ്ങണ്ടേ, ഇറങ്ങണ്ടേ, ഇറങ്ങണ്ടേ. അങ്ങനെ അവിടെ ഇറങ്ങുവാണ് കേട്ടോ, കൊല്ലത്തെത്തി. ചാടി ഇറങ്ങണ്ടേ ജമ്പ ബോബി. ഓ സാധാരണ ഇത് അപ്പുറത്താണ് നിർത്തണ്ടേ. ഏ സാ ഇല്ലേ അവിടെ നിർത്തുന്നത്, സാധാരണ അവിടെയാണ് കൊല്ലത്തിൻ്റെ വരുന്നത്. അപ്പം ഇല്ല നമ്മുടെ എല്ലാ ബാക്കി ഉണ്ടല്ലോ, ഡേ എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ഡേ നിങ്ങളുടെ ഈ ലഗേജ് ഒന്നും ഇല്ലയോ? കൊല്ലം കണ്ടോ, ഇല്ല വേണ്ട, ഞങ്ങളുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കണ്ടോ. ഈ ഫ്ലാറ്റ് ഫോം അല്ല, ഒന്നാമത്തെ ഫ്ലാറ്റ് ഫോം അല്ല, രണ്ടാമത്തെ ഫ്ലാറ്റ് ഫോമിലാണ് അവൻ പോകേണ്ടത്. ഡേ രണ്ടാമത്തെ ഫ്ലാറ്റ് ഫോം ഇല്ലയോ? ആത്മതത്വങ്ങളുടെ
നൈവേദ്യം സമർപ്പിക്കുവാൻ. ഈ സന്ദർഭങ്ങളിൽ ഈ കൊല്ലം നഗരത്തിനെ ഒരു യാഗശാലയാക്കി മാറ്റുവാൻ ദേവിയുടെ തിരുനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഓം സർവമംഗള മംഗലേ ശിവേ സർവാർത്ഥ സാധികേ ചരണേ ത്രംബകേ ദേവീ നാരായണേ നമസ്തേ. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നട്ടോ, അങ്ങനെ നമ്മൾ ട്രെയിൻ വന്ന് ട്രെയിനിലൂടെ കയറാൻ ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക, റെയിൽവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടെ എല്ലാം. റെയിൽവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സീറ്റിൽ ഇതാണ് നമ്മുടെ സീറ്റ് കേട്ടോ. ഈ സൈഡ് സൈഡാണ് നമുക്ക്, സൈഡാണ് നല്ലത് അല്ലേ, സൈഡിലേ അല്ലേ താഴെ മേ. ബോബി ബോബി ഇങ്ങോട്ട്, ബോബി ഇങ്ങോട്ടേക്ക്, ബോബി ഇങ്ങോട്ടേക്ക്. നമ്മൾ അങ്ങോട്ട് കൂടാ പോവും, ജയ്പൂരി പോവാണോ ബോബി? അങ്ങനെ നമ്മൾ ട്രെയിനകത്ത് കയറി സീറ്റൊക്കെ പിടിച്ച് നമ്മൾ സേഫായിട്ടുണ്ട് എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പം ഇപ്പം ട്രെയിൻ മൂവ് ചെയ്തു. ഇവിടെ സ്ഥലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, ഇതുപോലെ ഇപ്പം ആൾ കുറവാണ്. പക്ഷേ നമ്മുടെ ചെല്ലും തോറും ആൾ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ മൂന്ന് ബോയിക്ക് അപ്പുറമാണ്, ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ടിറ്റിയാറിന് ചോദിച്ച് സീറ്റ് ഒന്ന് മാറ്റി തരാൻ പോകുന്നു. അപ്പം ഡയറക്റ്റ് കോട്ടയ്ക്ക് പോകുന്നവരാണെങ്കിൽ സീറ്റ് മാറ്റി തരാം, അല്ലാതെ പാടാവുന്നത് കാര്യം. കോട്ടയ്ക്ക് മുമ്പ് ഇറങ്ങുന്നവരുണ്ട്, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നവരുണ്ട്, അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാവും. ഡയറക്റ്റ് ആണെങ്കിൽ സീറ്റ് മാറ്റി തരാം, ഒരു കുഴപ്പമില്ല പറഞ്ഞു. എന്നാലും അങ്ങനെ ആരെങ്കിലും വരട്ടെ, അപ്പം നമുക്ക് സീറ്റ് മാറ്റാം. ഓക്കെ, എന്തിനാ ബോബി കരയുന്നത്? എന്തിനാ കരയുന്നേ? ഫോണിന് വേണ്ടിയോ? എന്ത് മോനെ കരയില്ലണോ? ഫോൺ വേണ്ടിയോ? അമ്മ ഫോൺ ചെയ്തോണ്ടിരിക്കുകയല്ലോ, അമ്മ ഫോൺ ചെയ്തോണ്ടിരിക്കുകയല്ലോ. ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് കരയാം കേട്ടോ. വെളിയിൽ നല്ല ചൂടാട്ടോ വെളിയിൽ. എന്നാലും അടിക്കുന്ന ഈ ഗ്ലാസ് കൂടെ അടിക്കുന്ന നല്ല ചൂടടിക്കുന്നത്, ഗ്ലാസ് അടിക്കുന്ന നല്ല ചൂടാ അല്ലേ. അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ട്രെയിന്, ഇപ്പൊ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോയതേ ഉള്ളൂ കേട്ടോ. നല്ല ചൂടടിക്കുന്നു. ആണ്ടാ ചേട്ടൻ കണ്ടോ, പിടിക്കുന്നുണ്ടോ ഇവിടുത്തെ കണ്ടോ, വല്ലാത്ത ജാതി കേട്ടോ. രണ്ടും ജിമ്മന്മാര്, രണ്ടും ജിമ്മന്മാര് കട്ടക്കെട്ട നിൽക്കുക കേട്ടോ. വേണമെങ്കിൽ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, വേണമെങ്കിൽ അനിയൻ തൊട്ടി കൊടുക്കുക ചേട്ടന് വേണ്ടി. ഇതാ ചിലപ്പോൾ ചേട്ടൻ അനിയന് വേണ്ടിയും തൊട്ടി കൊടുക്കും. അങ്ങനെ ഇവരുണ്ട് കേട്ടോ, മച്ചാനും മച്ചാനുമാ. ആ എന്തെങ്കിലും നടക്കുവോ, എന്തെങ്കിലും നടക്കുവോ, നടക്കുവോ എന്തെങ്കിലും? ഗുഡായി പോയി, ഗുഡായി പോയി. അനീഷ് ഭയങ്കര ഗുഡായി പോട്ടോ. ആ ആ ആ ആ ചേട്ടന് വേണ്ടി തോറ്റു കൊടുക്കുക, ചേട്ടന് വേണ്ടി തോറ്റു കൊടുക്കുക. അല്ല എന്തുവാ? ആ ആ നിങ്ങളെ നമുക്ക് അറിയുന്നില്ലയോ. ഇങ്ങേരാ തന്നെ, ഇങ്ങേരാ തന്നെ ചെയ്യുന്നത്. അനീന് വേണ്ടി തോറ്റു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും നോക്കല് വിചാരിച്ച് പിടിക്കുക. റിയാനെ പറ്റിയത് മാറണ നാടകത്തല്ലേ.
വേട്ട അപ്പൊ പോലെ അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോൾ ആലപ്പിയിലെത്തിയിട്ടോ. ആലപ്പി ആണല്ലേ റെയിൽവേ കാര്യം പൈപ്പ് ഉണ്ടാക്കി വെച്ച് അതിനകത്ത് വെള്ളം വരുന്നില്ല. ഞങ്ങൾ അവിടെ ഇവിടെ മുടി നോക്കിയിട്ട് വെള്ളം അളിയനും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, ഇല്ല വെള്ളം ഇല്ല വെള്ളം ഇല്ല. ആശാ ഞാൻ കണ്ടുപിടിച്ച ഞാനാ വാ അപ്പൊ അങ്ങോട്ടും പോവല്ലേ. എന്താ ഒരാള് പറയുന്നത് സെൻസറാണ്, ഏഹ് വേറൊരാള് പറഞ്ഞ പൈപ്പ് ഊരിക്കൊണ്ട് പോയത് മെക്കാനിക്കലിൽ വന്ന പൈപ്പ് വെള്ളം ഇല്ലാത്തതുകൊണ്ട് പൈപ്പ് ഊരിക്കൊണ്ട് പോയത് അടഞ്ഞ അടഞ്ഞാണോ. അപ്പം ഇതിനകത്ത് എങ്ങനെ വെള്ളം വരും എന്നുള്ളതാ, ചില തന്നെ കീ ഇട്ടാലേ വെള്ളം വരുന്നുള്ളൂ. എങ്ങനെ വെള്ളം വരിക? അപ്പുവേ അപ്പുവേ അതറിയത്തില്ല, അതന്നെ എയർ എയർ പമ്പ് ചെയ്യുന്ന എയർ എന്നാണ് തോന്നുന്നത്. എയർ 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 അടാ ആര് പറഞ്ഞെന്റെ വാരി കുത്തിയില്ലെന്ന്, ആര് പറഞ്ഞെന്റെ വാരി കുത്തിയില്ലെന്ന്, ഞാൻ പറഞ്ഞൊന്നുമില്ല. അങ്ങനെ ഒരു ഞാൻ നിന്നെ കുറിച്ച് പറയൂടി വേണേ, ഞാൻ പറഞ്ഞ പറയോ, ഞാൻ പറഞ്ഞതായില്ല, ഞാൻ പറഞ്ഞ അത് ഞാൻ ആദ്യം വന്ന് പിടിച്ചു നോക്കി പിടിച്ചു നോക്കി. ഇപ്പം പൈപ്പിൽ വെള്ളം വരുന്നില്ല, ഇങ്ങനെ തട്ടി നോക്കി ഇങ്ങനെ നോക്കി നോക്കി വെള്ളം വരുന്നില്ല. ഇത് ഇതേ കണ്ടപ്പോൾ കഴിയുവാനുള്ള സംഭവം ഇതൊക്കെ നോക്കിട്ട് ഇവിടെ വെള്ളം വരുന്നില്ല, ഇത് എത്തിയില്ല. അപ്പോഴാണ് ഇങ്ങനെ ഭാര്യ വെള്ളം വരണമെങ്കിൽ ഇതേ ചവിട്ടുക, എന്താ വെള്ളം വന്നു. അതെ 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 അപ്പൊ തുറന്നു പോലേ. ഞങ്ങളോട് ചായ കുടിക്കോ, ചായ കുടിക്കോ, പോടി
പിന്നെ ഓഫീസിലെ കാര്യങ്ങളായാലും എന്താ കാര്യങ്ങളും ഇവിടുത്തെ സംശയമൊക്കെ ചോദിക്കുന്നത്. ആ ഇവിടുത്തെ ആണോ മനുഷ്യ? അതാണ് ചില സമയത്ത് ആലോചിക്കാറുണ്ട്. രാത്രി കിടക്കാൻ നേരത്തോ പിന്നെ ഇതിൽ ആര് നോക്കും? ഞാൻ നോക്കത്തില്ല. കൊണ്ടുപോടി ആളാണ് പോന്നെ. വരുന്ന ഗൈസ് ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് ക്യാമറ, ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചത് എടുത്തത് എല്ലാം ഈ ക്യാമറയെ പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവരെ മാത്രം പിടിച്ചാൽ മതി. അതുകൊണ്ട് ആ തള്ളു തള്ള തള്ള ആ തള്ള ഇല്ല പറയണേ പറയണേ ആ പറ പറ ആ ഇവിടെ രാവിലെ കഴിക്കുന്ന ഫുഡിനെ കഴിച്ചോ പറഞ്ഞോ. ഇതൊക്കെ മുടി വളരാനുള്ള പ്രോട്ടീൻ ആണ് കേട്ടോ, മുടി വളരാനുള്ള പ്രോട്ടീൻ. ചേട്ടൻ പറഞ്ഞു കൊടുക്കുക. പണ്ട് തൊട്ട് ജനിച്ചപ്പോ തൊട്ട് എനിക്ക് ഇത്രയാണ് മനസ്സിലായി. ഇവരിങ്ങനെ ചേട്ടനും അന്വേഷണം ഇങ്ങനെ തള്ള ഭയങ്കര തളരാ കേട്ടോ. പരസ്പരം അങ്ങോട്ടിങ്ങനെ പുകഴ്ത്തി കളയും. അതെ 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 ഇതുവരെ പറഞ്ഞിട്ടുണ്ട് മുടി എങ്ങനെ വളരാന്നുള്ളതാട്ടോ. മുടി വളർന്നാണ് ഞങ്ങൾ പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിനാണ് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ട്രെയിൻ എറണാകുളത്ത് എത്തി കേട്ടോ, എറണാകുളം ജംഗ്ഷനിൽ എത്തി കേട്ടോ ട്രെയിൻ. അങ്ങനെ എറണാകുളം ജംഗ്ഷനായി